സുഹൃത്തുക്കളെ, നമ്മൾ ഇനി സർഫസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനി അലൈൻമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു റോഡിൻ്റെ സെൻറ്റർ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. റോഡ് എങ്ങനെ പോകുന്ന സെൻറ്റർ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റർ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് അലൈൻമെൻ്റ് ആണ്. ഒരു പോളി ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പോളി ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. റോഡിൻ്റെ സെൻറ്റർ ലൈൻ ആയിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഫ്രം പോളി ലൈൻസ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നു. പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു, റിവേഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അവിടെ വന്നപ്പോൾ നമുക്കൊരു പേര് കൊടുക്കും. എനിക്ക് ഒരുപാട് അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പേര് കൊടുക്കുകയാണ്, റോഡ് നമ്പർ. റോഡ് നമ്പർ വൺ എന്നതിൽ കൊടുക്കുകയാണ്. ഓക്കെ, അതൊക്കെ ഇനി ലേബിൾസ്, ഓൾ ലേബിൾസ് കൊടുക്കാം. പ്രപ്പോസ്ഡ്, പ്രപ്പോസ്ഡ് ആണ്. എന്തൊക്കെയാണോ വേണ്ടതൊക്കെ കൊടുക്കാം. ഓക്കെ, നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അലൈൻമെൻറ്റ് ക്രിയേറ്റ് ആയിപ്പോൾ. ഓക്കെ, നമുക്കിതിനെ 25, ഇപ്പോൾ 20 വന്ന് നമുക്ക് മാറ്റം വരുത്തണം. ഒരുപാട് മാറ്റം വരുത്താം. ഇവിടെ ഇതാണ്, നമുക്ക് 25 കൊടുക്കാം. 25 വേണ്ട. നമുക്കൊരു സംഭവം വെച്ചാൽ ഒരു 50 കൊടുക്കാം, കാരണം അവിടെ പുറത്തെടുത്ത് വന്നുകൊണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിൻ്റെ സംഗതികളൊക്കെ മാറ്റം വരുത്താം. ഒരുപാട് ചേഞ്ച് വരുത്താം. സൈസ് മാറ്റം വരുത്താം. ഒക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്തിട്ട് ഇവിടെ ഏകദേശം 1.5 കൊടുക്കാം. നമുക്ക് ഏകദേശം ഓഫ്സെറ്റ് എത്രയും വേണ്ട കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. നമ്മളോട് നമുക്ക് വേണ്ടത് ഇങ്ങനെ കൊടുക്കാം. ലൈൻ വേണ്ട, ലൈൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് മാറ്റം വരുത്താം. ഓക്കെ, എല്ലാം നമുക്ക് സൈസ് കളറൊക്കെ മാറ്റം വരുത്താം. ഓക്കെ, 650. ഒക്കെ എല്ലാ സംഗതികളും കൂടെ എത്തിയിട്ടുണ്ട്. കർവിൻ്റെ ലെങ്ത്തും പൊടുത്തൊക്കെയാണ്. ഇതാണ് അലൈൻമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സംഭവിച്ചാൽ റോഡിൻ്റെ അങ്ങേ വശം ഇങ്ങേ വശം നമുക്കൊരു ലെങ്ത്തിൽ ആസ്ഫാൾട്ട് എത്രയാണ് കൊടുത്തതെന്നുള്ള നമുക്ക് അറിയേണ്ടതുണ്ട്. അത് നമുക്ക് ശേഷം അലൈൻമെൻറ്റ് ഓഫ്സെറ്റ് കൊടുക്കാം, സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഓഫ്സെറ്റ്, ഓഫ്സെറ്റ് ഒന്ന് മതി. നമുക്ക് ഡിസ്റ്റൻസ് വേണ്ടത് 4.75, അതാണ് ആസ്ഫാൾട്ട് ലെങ്ത്, 4.75. അപ്പം നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഗതി വന്നു. ഓക്കെ, നമുക്ക് ഇത് വന്നു. ഓക്കെ, ഇതിൻ്റെ സൈസിൽ വന്നു, ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി മാറ്റം വരുത്തേണ്ട രീതിയിലൊക്കെ മാറ്റം വരുത്താം. നമുക്കിങ്ങനെ ഇതിവിടെ ഇവിടെ നോക്കിയിട്ട് സൈസ് മാറ്റം വരുത്താം. അങ്ങനെയൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും മാറ്റം വരുത്താവുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് അലൈൻമെൻ്റ് അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ ഒക്കെ മാറ്റം വരുത്താം. കളർ മാറ്റം വരുത്താം. ഓക്കെ, ലൈൻ മാറ്റം, ലൈൻ മാറ്റം വരുത്താം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇവിടെ ലെങ്ത്ത് മാറ്റം വരുത്താം. ഞാങ്കിൾ വേണം, ഞാങ്കിൾ കൊടുക്കാം. പിന്നെ ടെക്സ്റ്റ് ലൈനാണ് കൊടുത്ത്, ലൈൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, കൊടുത്ത് കൊടുത്ത് നോക്കാം എന്താ സംഗതി അല്ലേ. ഇതാണ് ലേബിൾസ്, ലേബിൾ ടെക്സ്റ്റ് ടെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻ ഉണ്ട്. അലൈൻമെൻറ്റ് പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഫോക്കോ പോയിന്റ്, ഓക്കെ, അങ്ങനെ ഒരുപാട് സംഗതികൾ വരും. ഓക്കെ, വേണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്, ഒന്നും പ്രശ്നമല്ല. പിന്നെ നമുക്ക് അങ്ങനെ സംഗതികൾ വന്നു. ഓക്കെ, അങ്ങനെ അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വന്നു. ഓക്കെ, അങ്ങനെ അലൈൻമെൻറ്റ് നമ്മൾ പഠിച്ചു, ഉഷാറായി പഠിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് അലൈൻമെൻറ്റ്
സാറായി പഠിച്ചത് ഞങ്ങൾ. അങ്ങനെ നമ്മുടെ അലൈൻമെൻ്റ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് അലൈൻമെൻ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓക്കെ. അങ്ങനെ ഒരു പേര് കൊടുക്കണം, പാളി ലൈൻ ആയിരിക്കണം ഓക്കെ. ഉഷാറായിരുത്. ഞാൻ സ്പീഡ് അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. സ്പീഡ് നമുക്ക് എഡിറ്റ് ചെയ്യാം. സ്പീഡ് എഡിറ്റ് ചെയ്തിട്ട് ഓവർ സ്പീഡിന് ഓവർ സ്പീഡ് കൊടുക്കാം. നമുക്കിങ്ങനെ സ്പീഡിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ, ഡിസൈൻ സ്പീഡ് കാൽക്കുലേഷൻ ഉണ്ട്. അതവിടെ മാറ്റം വരുത്താവുന്നതാണ്, എന്താണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളതൊക്കെ ഓക്കെ. അതുകൊണ്ട് മാറ്റം വരുത്താവുന്നതാണ്, വോളിയൂമിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ പറ്റും ഓക്കെ. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അലൈൻമെൻറ്റ് പഠിച്ചിരിക്കുകയാണ്, സിവിൽ ത്രെഡിയിലെ അലൈൻമെൻറ്റ് പഠിച്ച് മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് സിവിൽ ത്രെഡിലെ അലൈൻമെൻറ്റ് നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഓക്കെ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു.